السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنا موتي نالي فرشد مايا قرآن الشريف اللي برضم سورة آية سورة الفاتحة مالك يوم الدين نمضها تايا ആയത്തിനെ അധികരിച്ചുകൊണ്ടുള്ള പഠനത്തിലാണ് നാം ഉള്ളത്. ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് മരണമാസന്നമാകുന്ന ഘട്ടത്തിലുള്ള അവസ്ഥ, അത് മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഘട്ടമാണ്. ഹുസ്നുൽ ഖാത്തിമത്ത് ആർക്കാണ് ലഭിക്കുക, അതേക്കുറിച്ചാണ് ഇന്നലെയും അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ നാം ചർച്ച ചെയ്തത്. ഹുസ്നുൽ ഖാത്തിമത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ അവസാനത്തെ ആ ഘട്ടം ഈമാനോടുകൂടെ മരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അത് തിരുത്തുവാനുള്ള ഒരു അവസരം, ഒരു ചാൻസ് പിന്നീടില്ല. ആ നിർണായകമായ ഘട്ടം സംഭവിക്കുന്ന സന്ദർഭം ഈമാനോടുകൂടെ മരിക്കുക, അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. തമ്മാടിയായി ജീവിക്കുന്ന വ്യക്തിയും അവൻ അവസാനം മുസ്ലിമായി മരിക്കണമെന്നാണ് അവൻ്റെ കൊതിയുള്ളത്. പക്ഷേ അതിനവന് കഴിയുമോ? പലപ്പോഴും കഴിയണമെന്നില്ല. അതേസമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുകയും പരിശുദ്ധമായ ദിക്റുകളും അതുപോലെ തന്നെ ദുആകളും ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും ഖുർആൻ ശരീഫിൻ്റെ പാരായണവും പശ്ചാത്തപിച്ചുള്ള മടക്കവും തൗബയുമൊക്കെ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ സഹായിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിൽ അള്ളാഹു പറഞ്ഞല്ലോ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൽ അങ്കബൂത്തിലെ 69-ാമത്തെ ആയത്താണിത്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, ഒരു വിഭാഗം ആളുകൾ ജാഹദു ഫീനാ, നമ്മുടെ കാര്യത്തിൽ അവർ സമരം ചെയ്യുന്നു. ലഹദിയന്നഹും സുബുലന, അങ്ങനത്തെ ആ വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഒരു വഴി മാത്രമല്ല പല വഴികളും അള്ളാഹു തആല അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. മാത്രമല്ല ഇന്നല്ലാഹു ലമഅൽ മുഹ്സിനീൻ, നിഷ്കളങ്കരായ ആളുകളോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാവുക. ജീവിതത്തിൽ അവൻ വിഭാഗത്തെടുക്കുമ്പോഴും എന്തൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും നിഷ്കളങ്കമായ സമീപം അവനുണ്ടെങ്കിൽ അവന് രക്ഷയുണ്ട്, അല്ലാത്ത ആളുകൾക്ക് പരാജയം തന്നെയാണ്. അപ്പോൾ ഈമാനോടുകൂടെ മരിക്കണമെന്നും ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകണമെന്നും ചിന്തിച്ച് ആ നിലക്ക് പ്രയത്നിക്കുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞില്ലേ സൂറത്ത് യൂസുഫിലെ 58-ാമത്തെ വചനം, ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ക്ഷമാശീലരായി കഴിയുകയും ചെയ്യുന്ന വിഭാഗം, അള്ളാഹു ഒരിക്കലും നിഷ്കളങ്കരായ ആളുകളുടെ പ്രതിഫലം ഒരിക്കലും മൃതാവിലാക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ നിലക്ക് ആ കാര്യം നമ്മെ അറിയിച്ചതാണ്. മാത്രമല്ല ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകാൻ, അവസാനം നന്നായി മരിക്കാൻ പല ദിക്റുകളും മഹാന്മാരായ ആളുകൾ പതിവാക്കാൻ വേണ്ടി അവർ ശിഷ്യന്മാരോട് പറയാറുണ്ട്. എന്ന ആയത്ത് സൂറത്ത് ആലി ഇംറാനിലെ 26-ാമത്തെ ആയത്താണ്. അതുപോലെ തൂരിജുൽ ലൈല ഫിൻ നഹാരി വ തൂരിജുൻ നഹാറ ഫിൽ ലൈൽ വ തുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വ തുഹ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വ തർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. സൂറത്തു ആലി ഇംറാനിലെ തന്നെ 27-ാമത്തെ ആയത്ത്. അതുപോലെ ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. സൂറത്തു ആലി ഇംറാനിലെ തന്നെ 18-ാമത്തെ ആയത്ത്. ഈ ആയത്തുകൾ ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുന്ന ആളുകൾ, അവർക്ക് ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകുമെന്ന് മഹാന്മാരായ തസവുഫിൻ്റെ ഉലമാക്കൾ, തരീഖത്തിൻ്റെ മഹാന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകൾ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുന്ന ആളുകൾക്ക് ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകും. അതുപോലെ മറ്റു ദിക്റുകളും മറ്റു ഔറാദുകളും
മഹാന്മാരായ സ്വാലിഹീങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രത്യേകം പ്രത്യേക ദിക്കറുകളും ഒക്കെ പതിവാക്കുന്ന ആളുകൾ അവർക്ക് ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകും എന്ന് മാത്രമല്ല, പരിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും പൂർണ്ണമായ ഇഖ്ലാസോടുകൂടി നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ്റെ അന്ത്യം അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന നിലക്കാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിസ്കാരത്തിൽ തന്നെ ഇഖ്ലാസ് ഉണ്ടാകാൻ മഹാന്മാർ നിർദ്ദേശിക്കുന്ന വസീയത്തുകളാണ് നിസ്കാരമല്ലാത്ത സമയത്ത് മറ്റു ദിക്റുകളൊക്കെയും ധാരാളം അധികരിപ്പിക്കുക. അങ്ങനെ ആത്മീയമായ ഒരു ശുചീകരണം അവനുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്ന ആ നിസ്കാരം അവന് കൃത്യമായി റാഹത്തോടുകൂടി നിർവഹിക്കാൻ കഴിയും. കാരണം നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു മിഅ്റാജാണ്, അള്ളാഹുവിലേക്കുള്ളൊരു പ്രയാണമാണ്. അള്ളാഹുവും അവൻ്റെ ദാസനും നടത്തുന്ന ഒരു സംഭാഷണമാണല്ലോ നിസ്കാരം. ആ പരിശുദ്ധമായ മിഅ്റാജ്, മുഅ്മിനായ മനുഷ്യൻ്റെ മിഅ്റാജാണ് നിസ്കാരമെങ്കിൽ ആ മിഅ്റാജ് എന്ന അതി യഥാർത്ഥ മിഅ്റാജ് രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി, അള്ളാഹുവുമായുള്ള മുലാഖാത്തിന് വേണ്ടി, അള്ളാഹുവുമായുള്ള ആ ലിഖാ സംഭവിച്ച ആ ബഹുലമായ ആ വിഷയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പ്രകൃതിക്കും ആത്മീയ പ്രകൃതിക്കും ഒക്കെ ഒരുപാട് മാറ്റത്തിന് അള്ളാഹു തആല വിധേയമാക്കിയതിന് ശേഷമാണല്ലോ ആ ആകാശയാത്രയും അതോടനുബന്ധിച്ചുള്ള റബ്ബുമായുള്ള ആ മുലാഖാത്തും മുനാജാത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവുമായുള്ള ആ മിഅ്റാജ് യാത്ര അതുപോലുള്ളൊരു മിഅ്റാജാണ് പരിശുദ്ധമായ നിസ്കാരവും എന്ന് പറയുമ്പോൾ അള്ളാഹുവുമായുള്ള ആ സംഭാഷണത്തിന് ശുദ്ധിയുള്ള ഹൃദയവും ശുദ്ധിയുള്ള മനസ്സും ശുദ്ധിയുള്ള വസ്ത്രവും അതുപോലെ എല്ലാം ശുദ്ധമായിരിക്കുക, കൃത്യമായി അവൻ്റെ ഹൃദയത്തിന് ഒരു ശുചീകരണം തന്നെ ആദ്യമായി നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെയാണ് ആ നിസ്കാരത്തിനും യഥാർത്ഥത്തിൽ ഒരു പവർ ഉണ്ടാവുകയുള്ളൂ, ഒരു ജീവനുള്ള ജീവസ്സുറ്റ ഒരു നിസ്കാരമാവുകയുള്ളൂ. അപ്പോഴാണ് അതിന് ഇഖ്ലാസ് ഉണ്ടാവുക. നിസ്കാരത്തിൽ മാത്രം ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. ആദ്യമായി അവൻ്റെ മനസ്സ് ക്ലിയറാക്കുക, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും നീക്കുകയും അതോടൊപ്പം ദിക്റുകളും അതുപോലെ ദുആകളും ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിക്കുകയൊക്കെ ചെയ്താൽ തന്നെ മനസ്സിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ചപ്പ് ചവറുകളാകുന്ന ദുഷിച്ച സ്വഭാവങ്ങളും അതുപോലെ തന്നെ മറ്റു മനുഷ്യ സ്വഭാവത്തിന് നിരക്കാത്ത എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും നീങ്ങി അവരുടെ ഹൃദയം തെളിയുകയും അള്ളാഹുവിൻ്റെ അതിമഹത്തായ റഹ്മത്ത് ഇറങ്ങാൻ പര്യാപ്തമായ ഒരു സംശുദ്ധമായ ഒരു ആത്മാവായി ഒരു മനസ്സായി അവനാവുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവുമായുള്ള ആ ലിഖാഇന്ന് അല്ലെങ്കിൽ അള്ളാഹുവുമായി നടത്തുന്ന ആ മിഅ്റാജ് എന്ന ആ മഹത്തായ സംഭവം അഥവാ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കാൻ അവന് കഴിയും. അങ്ങനെ കൃത്യമായി 5 വഖ്തുകൾ നിസ്കരിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ റവാത്തിബുകളും സുന്നത്തുകളും അധികരിപ്പിക്കുന്ന ആളുകൾ, സുന്നത്തായ നോമ്പുകളും ഒക്കെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലക്ക് ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.